പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെയും കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ. മിശിഹായിൽ സ്നേഹമുള്ളവരെ, പെസഹ കാലത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നാം കടന്നിരിക്കുകയാണ്. ഇന്ന് തിരുസഭ നമ്മളുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുക എമ്മാവൂസ് അനുഭവമാണ്. യേശുനാഥനെ മനസ്സിലാക്കാതെ യേശുനാഥന്റെ രണ്ട് ശിഷ്യര് ഉത്ഥാനം ചെയ്ത യേശുനാഥന്റെ ഒപ്പം നടക്കുകയാണ്. ഇവിടെ നടന്നതൊക്കെ മനസ്സിലാക്കാത്ത വിജാതീയനാണോ നീ എന്ന് പോലും അവർ യേശുനാഥനോട് ചോദിക്കുന്നുണ്ട്. പിന്നീട് നാം കാണുക ഒരു എമ്മാവൂസ് അനുഭവം മിശിഹ അനുഭവത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നത് നാം സുവിശേഷത്തിൽ വായിച്ചു കേൾക്കുന്നു. അവരെ പടിപടിയായി വിശുദ്ധ ലിഖിതങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നു. അതിനുശേഷം താൻ ഉത്ഥാനം ചെയ്ത മിശിഹായാണ് എന്ന ബോധ്യത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നു. പിന്നീട് നാം കാണുക അവർ സന്തോഷത്തിലേക്ക് തിരിച്ചു വരുന്നു, ആഹ്ലാദത്തിലേക്ക്, ഒരു അനുഭൂതിയിലേക്ക് തിരിച്ചു വരുന്നു. സ്നേഹമുള്ളവരെ, നമുക്കും ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ടത് ഈ ഒരു എമ്മാവൂസ് അനുഭവമാണ്. ഈശോയോടൊപ്പം ആയിരുന്നു കൊണ്ട് ഒരു ആനന്ദത്തിലേക്ക്, സന്തോഷത്തിലേക്ക് നാം കടന്നു വരണം. എങ്ങനെയുള്ള സന്തോഷം! ഈ ലോകം മുഴുവനും രോഗവിമുക്തമായിരിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഈ ലോകം സമാധാനത്തിലേക്ക് കടന്നു വരും എന്ന ഒരു ചിന്തയിലുള്ള, ഒരു ആനന്ദത്തിലുള്ള ഒരു സന്തോഷം. ആ സന്തോഷം അനുഭവിക്കണമെങ്കിൽ ഈശോയിലേക്ക് കടന്നു വരണം, ഈശോയുടെ കരം പിടിച്ച് മുന്നോട്ട് പോകണം. അതിനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് അപേക്ഷിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി അപേക്ഷിക്കാം. ഈ രോഗവിമുക്തിക്കായി രാപകൽ അധ്വാനിക്കുന്ന ഗവൺമെന്റ് അധികാരികളുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സുമാരുണ്ട്. അവരുടെയൊക്കെ നിയോഗത്തിന് വേണ്ടി, രോഗസൗഖ്യത്തിന് വേണ്ടി, രോഗം പടരാതിരിക്കുന്നതിന് വേണ്ടിയൊക്കെ ഈ ദിവ്യബലി പിതാവായ ദൈവത്തിന് നമുക്ക് കാഴ്ചവെക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മളുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാകട്ടെ. ഞങ്ങളെ കഴിയണമേ, എന്തെന്നാൽ അങ്ങ് മാത്രം കഴിച്ചിട്ട് അങ്ങ്
പ്രാപിക്കാം. കാരുണ്യവാനായ ദൈവമേ, നവീകരണത്തിലൂടെ മാനസിക യുവത്വം നേടിയ അങ്ങേ ജനം എപ്പോഴും ആനന്ദിച്ച് ഉല്ലസിക്കട്ടെ. അങ്ങനെ പുനരുദ്ധരിക്കപ്പെട്ട തങ്ങളിൽ ദത്തെടുപ്പിന്റെ മഹത്വം എന്നും കണ്ടെത്തുവാൻ അവരെ അനുവദിക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അവിടുന്ന് ഈ അപേക്ഷ കേട്ടിട്ടുള്ളണമേ. ദിനത്തിൽ പത്രോസ് മറ്റ് 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ ജനക്കൂട്ടത്തോട് വിളിച്ചു പറഞ്ഞു, യഹൂദ ജനങ്ങളെ, ജെറുസലേമിൽ വസിക്കുന്നവരെ, ഇത് മനസ്സിലാക്കുവിൻ, എന്റെ വാക്ക് ശ്രദ്ധിക്കുവിൻ. ഇസ്രായേൽ ജനങ്ങളെ, ഈ വാക്കുകൾ കേൾക്കുവിൻ. നിങ്ങൾക്കറിയാവുന്നതുപോലെ ദൈവം നസ്രായനായ യേശുവിനെ താൻ അവൻ വഴി നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങൾ കൊണ്ടും തൻ്റെ അത്ഭുത കൃത്യങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തന്നു. അവൻ ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതിയും പൂർവ്വജ്ഞാനവും അനുസരിച്ച് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അധർമ്മികളുടെ കൈകളാൽ അവനെ നിങ്ങൾ കുരിശിൽ തറച്ചു കൊണ്ടു. എന്നാൽ ദൈവം അവനെ മൃത്യുപാശത്തിൽ നിന്ന് വിമുക്തനാക്കി ഉയർപ്പിച്ചു. കാരണം അവൻ മരണത്തിന്റെ പിടിയിൽ കഴിയുക അസാധ്യമായിരുന്നു. ദാവീദ് അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ ദർശിച്ചിരുന്നു. ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവിടുന്ന് എന്റെ വലതുവശത്തുണ്ട്. എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ നാവ് സ്തോത്രം ആലപിച്ചു, എന്റെ ശരീരം പ്രത്യാശയിൽ നിവസിക്കും. എന്തെന്നാൽ എന്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല, അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയുമില്ല. ജീവന്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു, തന്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാക്കും. കർത്താവിന്റെ വചനം. കർത്താവെ, അങ്ങെനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. കർത്താവെ, അങ്ങെനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു. അവിടുന്നാണ് എന്റെ കർത്താവ്. കർത്താവാണ് എന്റെ ഓഹരിയും പാനപാത്രവും, എന്റെ ഭാഗതയും അവിടുത്തെ കരങ്ങളിലാണ്. കർത്താവെ, അങ്ങെനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എന്റെ അന്തരംഗത്തിന് പ്രബോധനം നിറയുന്നു. കർത്താവ് എപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. അവിടുന്ന് എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. കർത്താവെ, അങ്ങ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അതിനാൽ എന്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എന്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയുമില്ല. കർത്താവെ, അങ്ങ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങനെക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലതു കയ്യിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. കർത്താവെ, അങ്ങെനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. ഏറ്റവും വാത്സല്യമുള്ളവനെ, ഓരോരുത്തരെയും പ്രവൃത്തികൾക്കനുസരിച്ച് നിഷ്പക്ഷമായിരിക്കുന്നവനെയാണ് നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ഈ പ്രവാസകാലത്ത് ഭയത്തോടെ ജീവിക്കുകയും പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിതരീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ.
കരയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിനെ പോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടത്രേ അവനാകട്ടെ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ വിനിയോഗിക്കപ്പെട്ടിരുന്നവനും ഈ അവസാന കാലത്ത് നിങ്ങൾക്കായി വെളിപ്പെട്ടവനുമാണ്. അവനെ മരിച്ചെഴുന്നത് ഉയർപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്ത ദൈവത്തിൽ അവൻ മൂലം നിങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ വിശ്വാസം പ്രത്യാശയും ദൈവത്തിൽ ആയിരിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ വചനം. ഉയർത്തെഴുന്നേറ്റ ആ ദിവസം തന്നെ അപ്പോസ്തലന്മാരിൽ രണ്ടുപേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്താദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഈ സംഭവങ്ങളെ പറ്റിയെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. എന്നാൽ അവനെ തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്തിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മൗനം അവലംബിച്ചു. അവരിൽ ക്ലയോഫാസ് എന്ന പേരായ ഒരുവൻ അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും മനസ്സിലാക്കാത്ത അപരിചിതനാണോ നീ? അവൻ ചോദിച്ചു, ഏത് കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസറായനായ യേശുവിനെ പറ്റി തന്നെ. അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ ഒരു പ്രവാചകൻ ആയിരുന്നു. ഞങ്ങളുടെ പുരോഹിതന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. ഇസ്രായേലിനെ മോചിക്കുവാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് 3 ദിവസമാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഇന്ന് രാവിലെ അവർ ശവകുടീരത്തിങ്കൽ പോയിരുന്നു. അവന്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് ഞങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനം ഉണ്ടായി എന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും വിവരമറിയിച്ചു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലരും ശവകുടീരത്തിങ്കിലേക്ക് പോയി. സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, എന്നാൽ അവനെ കണ്ടില്ല. അപ്പോൾ യേശു അവരോട് അരുളി ചെയ്തു, ദോഷന്മാരെ, പ്രവാചകന്മാർ അരുളി ചെയ്തിട്ടുള്ളത് വിശ്വസിക്കുവാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീ ഭവിച്ചവരെ, മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കടക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെ പറ്റി എഴുതിയിട്ടുള്ളതെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. കർത്താവിന്റെ സുവിശേഷം. ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുചൊല്ലാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് വഴി സകലം സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യരായ
സഹോദരരെ, എന്റെയും നിങ്ങളുടെയും വലിയ കാരുണ്യവാനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കരുണാനിധിയായ പിതാവേ, അങ്ങേ കുടുംബത്തിന്റെ കാണിക്കകൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ അങ്ങേ സംരക്ഷണത്തിന്റെ സഹായത്താൽ സ്വീകരിച്ചവർ ഞങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കുവാൻ അങ്ങ് തന്നെ അനുഗ്രഹിക്കണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ അപേക്ഷ കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവെ, എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹാ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങയെ മഹത്വത്തോടെ സ്തുതിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് വഴി വെളിച്ചത്തിന്റെ മക്കൾ നിത്യ ജീവിതത്തിലേക്ക് ഉയരുകയും വിശ്വാസികൾക്കായി ദൈവരാജ്യത്തിന്റെ കവാടങ്ങൾ അങ്ങ് നൽകുകയും ചെയ്യുന്നു. എന്തെന്നാൽ അവിടുത്തെ മരണത്താൽ ഞങ്ങളുടെ മരണം ഇല്ലാതാവുകയും അവിടുത്തെ തിരുവുദ്ധാനത്താൽ സകലരുടെയും ജീവൻ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ഒന്നിച്ച് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഏകസ്വരത്തിൽ ആലപിക്കുന്നു. ശുദ്ധിയുടെയും പ്രവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി മാറ്റുവാൻ കനിയണമേ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലയെ പീലകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി ഭാഗിച്ചു തന്റെ ശിഷ്യർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. ശൃംഗാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി തന്റെ ശിഷ്യർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ ദാനപാത്രം ആകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസ തിന്റെ രഹസ്യം ആകയാൽ കർത്താവേ അവിടത്തെ മരണവും ഉയർത്തുമാർത്തുകൊണ്ട് അങ്ങയെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും യോഗ്യരാക്കിയതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങയ്ക്ക് കാഴ്ചവെക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നാക്കി മാറ്റണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവമേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ സ്മരിക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരുവതയുടെ അധ്യക്ഷനായ ജോസഫ് മിത്രാപൊലീതായോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയങ്ങ് സ്നേഹത്തിന്റെ പരിപൂർണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് സ്മരിക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകയോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യോസേപിതാവിനോടും അനുഗ്രഹീതരായ പുസ്തരന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ സന്തോഷിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും അങ്ങേ തിരുക്കുമാരനായ യേശുനാഥൻ വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. ക്രൈസ്തവിലൂടെ, ക്രൈസ്തവിനോട് കൂടെ, ക്രൈസ്തവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. നമ്മുടെ രക്ഷകനും നാഥനും ഗുരുവുമായ യേശുനാഥൻ കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് വിശ്വാസത്തോടുകൂടെ നമുക്കിപ്പോൾ ആലപിക്കാം. ദൈവമേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളെ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹ പൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുനാഥന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി നേടി ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുനാഥ ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ണ് ഈ അപേക്ഷ കേട്ടിട്ടുള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ജാടേ
ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിന്റെ വിരുന്നന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കുക. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. കരുണാനിധിയായ പിതാവേ, അങ്ങേ ജനത്തെ കരുണയോടെ കടാക്ഷിക്കുകയും നിത്യമായ രഹസ്യങ്ങളാൽ നവീകരിക്കപ്പെടുവാൻ അങ്ങ് തിരുമനസ്സായ ഇവരെ മഹത്വമുള്ള ശരീരത്തിന്റെ അക്ഷയമായ ഉത്ഥാനത്തിലേക്ക് എത്തിച്ചേരുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ അപേക്ഷ കേട്ടിടണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. കാരുണ്യവാനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ സമാധാനത്തിൽ പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ഈ ഒരു വിശ്വാസത്തോടുകൂടെ